നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വായടപ്പിച്ച മുൻ ഡിജിപി ടി പി സെൻകുമാർ. ജനസംഖ്യാ കണക്കുകളെ മുൻ ഡിജിപി ടി പി സെൻകുമാർ വികലമായിട്ടാണ് വ്യാഖ്യാനിച്ചതെന്നും സെൻകുമാർ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞ ധനമന്ത്രി തോമസ് ഐസക്കിന് വ്യക്തമായ ചുട്ട മറുപടിയുമായാണ് ടി പി സെൻകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ധനമന്ത്രി തോമസ് ഐസക്കിനെയും അദ്ദേഹം പരിചയപ്പെടുത്തിയ നെബൂജോൺ എബ്രഹാമിനെയും സർക്കാരിനെയും മൊത്തത്തിൽ വിമർശിച്ചാണ് സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നെബൂജോണിനെ തനിക്ക് പരിചയമില്ലെങ്കിലും അദ്ദേഹം എഴുതിയതിനെ ആസ്പദമാക്കി സെൻകുമാറിനെ പറ്റി പ്രസ്താവന നടത്തുന്നതിന് മുൻപ് തോമസ് ഐസക് സ്വന്തം സർക്കാരിന്റെ തന്നെ 2017 ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് CITFR കണക്കുകൾ ശ്രദ്ധിക്കണമെന്നും ടി പി സെൻകുമാർ തുറന്നടിക്കുന്നു. കളവുകൾ പറയുന്നവർക്ക് കണക്കുകൾ അവതരിപ്പിക്കാമെന്നും നെബൂജോൺ ചെയ്യുന്നത് അതാണെന്നും സെൻകുമാർ വിമർശിച്ചു. 54.3% ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ മരണനിരക്ക് 60% കൂടുതലായി എന്നതും അവരുടെ ലൈവ് ബർത്ത് റേറ്റ് 41.8% ജനസംഖ്യാ വർധവിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ്. 26.56 ഉള്ള മുസ്ലിം ജനസംഖ്യയിലുള്ള മരണനിരക്ക് 19.27% 2016 കാണിച്ചിരിക്കുന്നത്. 2017 ഇത് മറച്ചുവച്ചിരുന്നുവെന്നും സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നു. കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജനസംഖ്യാ വർധനവ് എന്നത് ജനനത്തിന്റെയും മരണത്തിന്റെയും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം മരണനിരക്കിനെ പറ്റി നെബൂജോൺ ഒരക്ഷരം പോലും എഴുതാതിരുന്നത്. 2017 ഈ റിപ്പോർട്ടുകൾ പ്രിന്റ് ചെയ്തപ്പോൾ എന്തിനാണ് ഈ പട്ടികകൾ അപ്രത്യക്ഷമാക്കി എന്നതുകൂടി തോമസ് ഐസക് ഉത്തരം പറയണമെന്നും ടി പി സെൻകുമാർ വിമർശിച്ചു. നേരത്തെ ജനസംഖ്യാ കണക്കുകളെ വികലമായിട്ടാണ് സെൻകുമാർ വ്യാഖ്യാനിച്ചതെന്ന് ആരോപണം ഉന്നയിച്ച തോമസ് ഐസക് ഇതിനുള്ള മറുപടി മുൻ DGPയുടെ വായിൽ നിന്ന് തന്നെ അറിയാൻ കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണെന്നും പോലും പറഞ്ഞിരുന്നു. എന്തായാലും അതിനുള്ള ചുട്ട മറുപടി നൽകി തന്നെ സെൻകുമാർ ധനമന്ത്രിയുടെ വായടപ്പിച്ചു. സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഡോക്ടർ തോമസ് ഐസക് കണക്കുകൾ കാര്യം പറയുന്നു, നെബൂജോൺ എബ്രഹാം കണക്കുകളെ മറയ്ക്കുന്നു, കേരള സർക്കാരും കണക്കുകളെ ഭയപ്പെടുന്നു. ഡോക്ടർ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പേജിൽ നെബൂജോൺ എബ്രഹാം എന്നയാളുടെ കണക്കുകൾ ഉദ്ധരിച്ച് ജനസംഖ്യാ വർധനവ് സംബന്ധിച്ച സെൻകുമാർ നൽകിയ കണക്കുകൾ വർഗീയത വളർത്താൻ മാത്രമാണ്, ആ കണക്കുകൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ഒരു ശ്രമം നടത്തി കണ്ടു. നെബൂജോൺ എബ്രഹാം എന്ന വ്യക്തിയെപ്പറ്റി എനിക്കറിയില്ല, പക്ഷേ കേരള സർക്കാരിന്റെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് 2017 ഹൈലൈറ്റ്സിൽ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേർ ഇസ് എ മാർജിനൽ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടു 1.76 ഇൻ 2017 ഫ്രം 1.75 ഇൻ 2016. ആരുടെ ഫെർട്ടിലിറ്റി നിരക്ക് കൂടിയത് കൊണ്ടാണ് കേരളത്തിലെ ഫെർട്ടിലിറ്റി നിരക്ക് 1.75 നിന്നും 1.76 ആയത്. അതുപോലെ മരണനിരക്കിനെ പറ്റി യാതൊന്നും നെബൂജോൺ എബ്രഹാം മിണ്ടുന്നേയില്ല. അതെന്താണ്? മരണനിരക്കും ജനനനിരക്കും തമ്മിലുള്ള വ്യത്യാസമല്ലേ ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നത്? മറ്റൊരു പ്രധാന കാര്യം, മതാടിസ്ഥാനത്തിലുള്ള ലൈവ് ജനന നിരക്ക് പട്ടിക 2.71 എന്നത് 2017 ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ആദ്യം പ്രസിദ്ധീകരിച്ച സമയം അത് ഇന്റർനെറ്റിൽ ലഭ്യമായിരുന്നു. ഞാൻ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: 2015 ഹിന്ദു ടോട്ടൽ ലൈവുകൾ ഉണ്ടായത് 221,220 ഹിന്ദുവായിരുന്നുവെങ്കിൽ 2017 ആയപ്പോഴേക്കും 210,071. ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെത് 2015 213,865 216,525. ഇതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതാകട്ടെ 2015 79,565 2016 75,375 കുറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനന നിരക്ക് കുറയുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മാർത്തോമ വിഭാഗത്തിൽ 25% ജനസംഖ്യ 60 മുകളിലുള്ളവരാണ് എന്ന് പോലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പഠനങ്ങൾ നിരവധിയുണ്ട്. ഡോക്ടർ തോമസ് ഐസക് ഉണ്ടായിരുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ തന്നെ ശ്രീ KC സക്കറിയയുടെയും അതുപോലുള്ള നിരവധി പഠനങ്ങളും CDSൽ ലഭ്യമാണ്. അതുകൊണ്ട് 2011 54.73% ഉണ്ടായിരുന്ന ഹിന്ദു ലൈവ് ബർത്ത് 100 കുട്ടികൾക്ക് ഇപ്പോൾ 41.71% എന്ന് പറയുന്നത് സെൻകുമാറിൻ്റെ കണക്കല്ല, കേരള സർക്കാരിൻ്റെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സിൽ നിന്നുള്ള കണക്കാണ്. 2011 26.56% എന്ന് കണക്കാക്കിയിരുന്ന മുസ്ലിം വിഭാഗത്തിന് 43% നമ്പർ ഓഫ് ലൈവ് ബർത്ത് എന്നത് കേരള സർക്കാരിൻ്റെ കണക്ക് തന്നെയാണ്.
പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗം 2017 പതിനാല് ദശാംശം ഒൻപത് ആറ് ശതമാനമാണ് ലൈബർത്ത് എന്നും പറയുന്നതും ഇതേ സർക്കാർ കണക്കുകൾ തന്നെയാണ്. സെൻകുമാർ പുലമ്പുന്ന ഏതെങ്കിലും കണക്കല്ല അത്. ഈ കണക്കുകൾ മറച്ചുവെക്കാൻ അല്ലെങ്കിൽ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ 2017 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പട്ടിക 2.71 അപ്രത്യക്ഷമായത്? അതുപോലെ പട്ടിക 3.52 പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെത്ത് ബൈ റിലീജിയൻ ആൻഡ് സെക്സ് 2015 പട്ടിക 3.52 2016 കണക്കുകളും നോക്കുക. എന്നാൽ ഈ കണക്കുകൾ 2017 സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൽ നിന്നും തന്നെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ശതമാനത്തിൽ മാത്രമല്ല അബ്സല്യൂട്ട് നമ്പറിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജനസംഖ്യയിൽ കുറഞ്ഞു വരുന്നുവെന്നത് സർക്കാർ തന്നെ പുറത്തിറക്കിയ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ 2015 2016 2017 വർഷത്തിൽ ഇന്റർനെറ്റ് ലഭ്യമായിരുന്നു. ഇപ്പോൾ ലഭ്യവുമല്ല. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ പട്ടികകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇതിൽ നിന്നും എല്ലാം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിന്റെ അബ്സല്യൂട്ട് നമ്പറുകളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കണക്കുകൾ ഒന്നും ശ്രദ്ധിക്കാതെ തെറ്റായ DFR പോലും 2017 കൂടി എന്ന വസ്തുത പോലും മറച്ചുവെച്ച് 2017 റിപ്പോർട്ടിൽ തന്നെ ഈ പട്ടികകൾ തന്നെ അപ്രത്യക്ഷമാക്കി എന്താണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്? അത് നെബൂജോൺ എബ്രഹാം പോലുള്ളവർക്ക് സഹായകരമായി. സെൻകുമാറിനൊന്നും ഇത്തരം കണക്കുകൾ ലഭ്യമല്ലാതാക്കുക എന്നതാണ് ഉദ്ദേശം. മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ഇപ്പോഴുള്ള ശതമാനത്തിൽ നിന്നും വളരെ കുറവായി ജനന നിരക്ക് മാറിയാൽ ആ സമൂഹത്തിന്റെ ജനസംഖ്യ വളരെ പെട്ടെന്ന് കുറഞ്ഞു വരുമെന്നത് ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് CDS നടത്തിയ പഠനങ്ങളിലും വളരെ വ്യക്തമാണ്. ശ്രീ TN കൃഷ്ണന്റെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻ കേരള എന്ന ലേഖനവും വായിക്കുക. 54% ഹിന്ദുക്കളിൽ 60% മരണനിരക്കും 18% ക്രിസ്ത്യൻ വിഭാഗത്തിൽ 20% മരണനിരക്കും വരുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരിൽ നല്ലൊരു വിഭാഗവും ഉയർന്ന ഏജ് ഗ്രൂപ്പിൽ ആണെന്നതാണ്. അതിന്റെ അർത്ഥം അവരുടെ ഫെർട്ടിലിറ്റി നിരക്കും അതനുസരിച്ച് കുറവായി കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ജനസംഖ്യയുടെ വിവിധ സമുദായങ്ങളുടെ കേരളത്തിലുള്ള വർധനവും കുറവുമെല്ലാം. നെബൂജോൺ എബ്രഹാം എന്തൊക്കെ എഴുതിയാലും അതിനെ ആസ്പദമാക്കി സെൻകുമാറിനെ പറ്റി പ്രസ്താവന നടത്തുന്നതിന് മുൻപ് ഡോക്ടർ തോമസ് ഐസക് സ്വന്തം സർക്കാർ തയ്യാറാക്കിയ 2017 ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സിൽ TFR റേറ്റ് കൂടിയത് ഒന്നാം പേജിൽ തന്നെ 9-ാമത്തെ ഇനമായി കൊടുത്തിരിക്കുന്നതും 3-ാം പേജിൽ അതിന്റെ എയ്ജ് സെക്സ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നതും അതിൽ തന്നെ ഫെർട്ടിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് 2017 ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അതുവരെ തുടർന്നു വന്നിരുന്ന 2.71 എന്ന പട്ടികയും 3.52 എന്ന പട്ടികയും നിർത്തിക്കളഞ്ഞു എന്നുകൂടി ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നെബൂജോൺ എബ്രഹാമിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കണക്കുകൾ കളവ് പറയില്ല, പക്ഷേ കളവ് പറയുന്നവർക്ക് കണക്കുകൾ അവതരിപ്പിക്കാം. അതുതന്നെയാണ് നെബൂജോൺ എബ്രഹാം ചെയ്യുന്നത്. കാരണം 54.3% ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ മരണനിരക്ക് 60% കൂടുതലായി എന്നതും അവരുടെ ലൈവ് ബർത്ത് റേറ്റ് 41.8% ജനസംഖ്യാ വർദ്ധവിനെ ഏറ്റവുമധികം ബാധിക്കുന്ന ഒന്നാണ്. 26.56 മുസ്ലിം ജനസംഖ്യയുള്ള മരണനിരക്ക് 19.27% 2016 ഇത് കാണിച്ചിരിക്കുന്നുണ്ട്. 2017 ഇത് മറച്ചു വച്ചിരിക്കുന്നു. നെബൂജോൺ എബ്രഹാം കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജനസംഖ്യാ വർധനവ് എന്നത് ജനനത്തിന്റെയും മരണത്തിന്റെയും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്നതാണ്. അതുകൊണ്ടായിരിക്കാം മരണനിരക്കിനെ പറ്റി നെബൂജോൺ എബ്രഹാം ഒരക്ഷരം പോലും എഴുതാതിരുന്നത്. ഡോക്ടർ തോമസ് ഐസക് ഇത് ഏറ്റുപിടിക്കുമ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു. 2017 മുതൽ ഈ റിപ്പോർട്ടുകൾ പ്രിന്റ് ചെയ്തപ്പോൾ എന്തിനാണ് ഈ പട്ടികകൾ അപ്രത്യക്ഷമാക്കി എന്നതുകൂടി ഡോക്ടർ തോമസ് ഐസക് ഉത്തരം പറയേണ്ടതാണ്. 2017 ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് റിപ്പോർട്ടിൽ പട്ടിക 2.71 3.52 ഒഴിവാക്കിയെങ്കിലും നെബൂജോൺ എബ്രഹാമിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ റിപ്പോർട്ടിലെ പേജ് 84 തുടങ്ങുന്ന പട്ടിക B14 പഠിക്കുക. ഡോക്ടർ തോമസ് ഐസക്കിനും ഇത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മതി സെൻകുമാർ വർഗീയനാണോ സ്വർഗീയനാണോ എന്ന് തീരുമാനിക്കേണ്ടത്. 2018 മുതൽ വരുന്ന ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് റിപ്പോർട്ടിൽ പട്ടിക B14 അപ്രത്യക്ഷമാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.